പി എസ് സി ബുള്ളറ്റിനും തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിന്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിന്റെ ആപ്തവാക്യമാണ് ഏഷ്യാഡ് ഏഷ്യാഡിന്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ എന്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ എ കെ ഗോപാലൻ എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പെസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പെസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം മൗനാക്കി എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു സിങ്ക് എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അവകാശമുണ്ട് എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അവകാശമുണ്ട് മൂന്ന് മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ് രാഷ്ട്രപതിക്ക് അവകാശമുള്ളത് അവ ദേശീയ അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം സാമ്പത്തിക അടിയന്തരാവസ്ഥ മൂന്ന് വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ് രാഷ്ട്രപതിക്ക് അവകാശമുള്ളത് എത്ര വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് നാല് വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത് എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത് ഇരുപത്തിയൊന്ന് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ ഉള്ള ഇരുപത്തിയൊന്ന് വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചിരുന്നത് ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലിറ്റിൽ ടിബറ്റ് എന്ന് അറിയപ്പെടുന്നത് ലഡാക്ക് ആണ് ലിറ്റിൽ ടിബറ്റ് എന്ന് അറിയപ്പെടുന്നത് ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി എം എൽ ഗോവിന്ദൻ നായർ എം എൽ ഗോവിന്ദൻ നായർ ലത്തൂർ ഭൂകമ്പം നടന്ന വർഷം ലത്തൂർ ഭൂകമ്പം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മഹാരാഷ്ട്രയിലെ ലത്തൂറിൽ വെച്ച് നടന്ന ഭൂകമ്പത്തിൽ ഇരുപതിനായിരത്തിൽ പരം ആളുകളാണ് മരണപ്പെട്ടത് ഉദയഗിരി ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് ഉദയഗിരി ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ഉത്കലം എന്നത് ഏത് പ്രദേശത്തിന്റെ പ്രാചീന നാമമാണ് ഉത്കലം എന്നത് ഏത് പ്രദേശത്തിന്റെ പ്രാചീന നാമമാണ് ഒഡീഷ ഉദയഗിരി ഗുഹകൾ ഏത് സംസ്ഥാനാണ് സംസ്ഥാനത്താണ് ഒഡീഷ ഉത്കലം എന്നത് ഏത് പ്രദേശത്തിന്റെ പ്രാചീന നാമമാണ് അതും ഒഡീഷ തന്നെയാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ ഇന്തോളജി എന്നാൽ ഇന്ത്യയെ കുറിച്ചുള്ള പഠനമാണ് ഇന്തോളജി എന്ന് അറിയപ്പെടുന്നത് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് രചിച്ചത് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് രചിച്ചത് എ പി ജെ അബ്ദുൽ കലാം ഇരുമ്പിന്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ ഇരുമ്പിന്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ ഇത് വേറൊരു തരത്തിലും ചോദിച്ച ചോദിക്കാം ഗാൽവനൈസേഷൻ പ്രക്രിയയിൽ ഇരുമ്പിന്റെ പുറത്ത് ഏത് ലോഹമാണ് പൂശുന്നത് എന്ന് ചോദിച്ചാൽ സിങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ശ്രീ സൈലം ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ശ്രീ സൈലം ടൈഗർ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ സാക്ഷര നഗരം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ സാക്ഷര നഗരം കോട്ടയം ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ് ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഡൽഹി സർവകലാശാല ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവത്കൃതമായ വർഷം ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവത്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ പള്ളിക്കൽ പഞ്ചായത്താണ് ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക് ഗ്ലാസ് കഥകളിയുടെ ആദ്യ ചടങ്ങ് ഏത് കഥകളിയുടെ ആദ്യ ചടങ്ങ് ഏത് കേളി ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ എ ആർ റഹ്മാൻ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് പഞ്ച കല്യാണി നിരൂപം എന്ന കൃതിയുടെ കർത്താവ് പഞ്ചകല്യാണി നിരൂപം എന്ന കൃതിയുടെ കർത്താവ് മന്നത്ത് പത്മനാഭൻ ഏതു വർഷം പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ് കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ നാശത്തിന് കാരണമായത് ഏതു വർഷം പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ് കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ നാശത്തിന് കാരണമായത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പെട്ടി കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു